നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ അകത്ത് കടന്നത്. പക്ഷേ ഈ സ്ഥലം കണ്ട പേടിയാവുന്നല്ലോ. നമുക്ക് തിരിച്ചങ്ങ് പോയാലോ? തൽക്കാലം അതായിരിക്കും നല്ലത്. ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിൻവാങ്ങാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. ആരും അനങ്ങരുത്. ഇങ്ങനെ എന്ത് കണ്ടാലും സംശയിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്ക് ജാക്കി. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന നിധി ഇതായിരുന്നോ? ധൃതി പിടിച്ച് ആരും ഒന്നും തൊടാൻ പാടില്ല. എവിടെയെങ്കിലും ആപത്ത് പതിഞ്ഞിരിപ്പുണ്ടോന്ന് നമുക്കറിയില്ല. അയ്യോ കുടുങ്ങിയോ. എന്റെ കണക്കുകൂട്ടലൊന്ന് പേശകി. ഓ വേഗം പൊയ്ക്കോ, അവനെ പോയി പിടിക്ക. എന്നെ വിളിച്ചോ അങ്കിൾ. ആ വാടാ പൊന്നു മോനെ. ഓ എന്താ അങ്കിൾ? രാവിലെ എനിക്ക് കാപ്പി തരാതെ നീ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്ക. ഒരു ദിവസം 9 പ്രാവശ്യം കാപ്പി കുടിച്ചില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ഓടില്ല. എന്റെ വയറ് കത്തി കരിയുന്നു. പോയി അങ്ങോട്ട് കാപ്പി കൊണ്ടുപോവാ. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഏതോ പുരാതന വിഷയങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിനക്ക് ഫോൺ വന്നിരുന്നു. ശരി. പിന്നെ വേറൊരു കാര്യം. എന്താ? കയ്യക്ഷരം ക്ലിയർ അല്ലാത്തതുകൊണ്ട് എനിക്കിത് വായിക്കാൻ പറ്റത്തില്ല. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശരി, ഞാനൊരു ഭൂതക്കണ്ണാടി എടുത്തുകൊണ്ട് വരട്ടെ. ഓക്കേ. ആ വേറൊരു കാര്യം, ഇവളുടെ പേര് ജൂലി, ചൈനയിന്നാ. നിന്റെ ഏട്ടന്റെ മോളാ. ഒരു കൊല്ലം നിന്റെ കൂടെ ആയിരിക്കും. അത് ശരി. എന്റെ കൂടെയോ? അതെ, ചൈനയിലുള്ള നിന്റെ ചേട്ടന്റെ മോള് അവിടെ തീരെ പഠിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ അവളുടെ പഠിപ്പിന്റെ കാര്യം നീ ഏറ്റെടുക്കുമെന്ന് കരുതി അയച്ചതാ. നല്ല കുട്ടിയാ. ചേട്ടൻ എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. ജോലി തിരക്ക് കൊണ്ടായിരിക്കും ഫോൺ ചെയ്യാഞ്ഞത്. സാരമില്ല, ഇനി അവളുടെ സ്വഭാവം നീ മനസ്സിലാക്കിയാ മതി. ഇവളുടെ സ്വഭാവം മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഞാനൊരു വഴിയാകും. ഹലോ, എന്റെ പേര് ജാക്കി. ഹോ, എന്റെ ഭാഷ മനസ്സിലായില്ലേ? തൊലഞ്ഞു. ശരി, നീ ഇവിടത്തേക്ക്. ആരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു? വരണ സാർ, വരണ സാർ. എന്ത് വേണം? ഈ ആർക്കിയോളജിസ്റ്റ് ജാക്കിച്ച നിങ്ങളാണോ? ഞാൻ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അതുപോട്ടെ, നിങ്ങൾക്ക് എന്ത് സഹായമാണോ വേണ്ടത്? സഹായമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ അല്ലേ ബവേരിയ കോട്ടയിൽ നിന്ന് ഒരു ഷീൽഡ് മോടിച്ചോണ്ട് വന്ന ആള്? ആ ഷീൽഡിന് എത്ര പണം വേണമെങ്കിലും തരാൻ എന്റെ മുതലാളി തയ്യാറാണ്. എത്ര വേണം? ഓ അതാണോ? നിങ്ങൾ ചോദിക്കുന്ന ആ ഷീൽഡ് ഞാൻ എപ്പോഴേ യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിഞ്ഞു. ഒടിയന്റെ മുന്നിൽ ആ മായം. എടോ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ ഷീൽഡ് തിരിച്ചേൽപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ നാളെ വീണ്ടും വരും. കസ്റ്റമേഴ്സ് വന്നിരുന്നോ? ഇല്ല, വന്നവരൊന്നും വാങ്ങാതെ തിരിച്ചുപോയി. ആ ഷീൽഡ് ആദ്യം എവിടെയെങ്കിലും മറച്ചു വെക്കേ. അത്രയും വലിയ ഷീൽഡ് ഇത്രയും ചെറിയ സ്ഥലത്ത് എങ്ങനെ മറച്ചു വെക്കും? ഞാനത് എവിടെയാ വെച്ചത്? Thank you.
ഓ